നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. കാര്യങ്ങൾ മാറി മറിഞ്ഞു. CBI 5 ആരംഭിക്കുകയായി. കെ മധുവും എസ് എൻ സ്വാമിയും മമ്മൂട്ടിയുമായി ചർച്ച നടത്തി. അതെ, സിദ്ധരാമയ്യർ വീണ്ടും അവതരിക്കാൻ പോകുന്നു. അതും എത്രയും പെട്ടെന്ന് തന്നെ. സംവിധായകൻ കെ മധുവും തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമിയും മമ്മൂട്ടിയുമായി അടിയന്തര ചർച്ച നടത്തുകയുണ്ടായി. വൺ എന്ന സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു ഈ അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ച. CBI സീരീസിന്റെ 5 ഭാഗം ഉടൻ തന്നെ ആരംഭിക്കാമെന്ന നിലപാടിലാണ് മമ്മൂട്ടി. അടുത്ത വർഷം ആദ്യം തന്നെ ചിത്രീകരണം തുടങ്ങിയേക്കും. CBI 5 സത്യനന്ദിക്കാടിന്റെ സിനിമയും ഒരേ സമയം തന്നെ ചിത്രീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. തിരുവനന്തപുരത്ത് 1 ചിത്രീകരണം പുരോഗമിക്കുകയാണ്. മമ്മൂട്ടി കേരള മുഖ്യമന്ത്രിയായി എത്തുന്ന ചിത്രമാണ് 1. മമ്മൂട്ടിയുടെയും രഞ്ജിത്തിന്റെയും കോമ്പിനേഷൻ സീനുകളാണ് ഇപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്ത് ഈ ചിത്രത്തിൽ ഒരു അഭിഭാഷകന്റെ റോളിലാണ് എത്തുന്നത്. ലൊക്കേഷനിലെത്തിയ എസ് എൻ സ്വാമിയും കെ മധുവും മമ്മൂട്ടിയുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തുകയുണ്ടായി. CBI ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാസ്കറ്റ് കില്ലിംഗ് എന്ന പുതിയ കൊലപാതക രീതിയാണ് സ്വാമി CBI പുതിയ പതിപ്പിൽ പരീക്ഷിക്കുന്നത്. അതിന്റെ വിവിധ വശങ്ങളും ചർച്ചയിൽ കടന്നു വന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത്. മമ്മൂട്ടിയുടെ ഒരു ബ്രഹ്മാണ്ട ചിത്രമായ മാമാങ്കം ഈ മാസം 12 റിലീസാവുകയാണ്. ഈ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സംവിധായകൻ എം പത്മകുമാറും നിർമ്മാതാവ് വേണുകുന്നപ്പിള്ളിയും 1 ലൊക്കേഷനിൽ എത്തിയിരുന്നു. ഏതായാലും മമ്മൂട്ടിയുടെ നാളുകളാണ് വരാനിരിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും നമുക്ക് സൂചന ലഭ്യമാകുകയാണ്. അതെ, അടുത്ത വർഷം മമ്മൂട്ടിയുടേതാക്കി മാറ്റുകയാണ് മമ്മൂട്ടി. കഴിവുറ്റ സംവിധായകരും നവാഗത സംവിധായകരെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം ഏറെ നിർണായകമായ വൻ ബജറ്റിലുള്ളതും വളരെ കഴിവുറ്റ സംവിധായകരുടെയും ഗൗരവമായിട്ടുള്ള പ്രമേയങ്ങൾ വിഷയമാക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ അണിയറങ്ങിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ബിലാലും ഒപ്പം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചിത്രമാണ്. ഏതായാലും CBI 5 വളരെയേറെ വിജയം നേടുക തന്നെ ചെയ്യുമെന്ന് ഇതിനാൽ തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ സൂചന ലഭ്യമാക്കുന്നു. CBI 5 ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. മാമാങ്കം കഴിഞ്ഞാൽ ബിഗ് ബിയുടെ 2 ഭാഗമായ ബിലാലും CBI 5 ഒരുപോലെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതിനൊത്ത വിധത്തിലാണ് മമ്മൂട്ടിയുടെ തീരുമാനങ്ങളും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അതെ, എസ് എൻ സ്വാമിയുടെയും കെ മധുവിന്റെയും കൂട്ടുകെട്ടിൽ വീണ്ടും മമ്മൂട്ടി അണിനിരക്കുമ്പോൾ ഇതാ മറ്റൊരു വൻ വിജയം CBI 5 നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും ബൈ ബൈ. സി യു. ദിസ് ഇസ് പിൻഡോ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.